നമസ്കാരം എല്ലാ പേർക്കും. നിയാ ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് ട്രൂ ആയിട്ടുള്ള ലേബർ പെയിൻ തിരിച്ചറിയാനായിട്ട് കഴിയുന്നത് എന്നതിനെ കുറിച്ചാണ്. ഡെലിവറി അടുക്കുന്ന സമയത്ത് ഫാൾസ് ആയിട്ടുള്ള ലേബർ പെയിൻ വരാറുണ്ട്, എന്നാൽ ട്രൂ ആയിട്ടുള്ള ലേബർ പെയിൻ വരാറുണ്ട്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ള ലേബർ പെയിൻ എങ്ങനെയാണ് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഫാൾസ് ആയിട്ടുള്ള ലേബർ പെയിൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകും മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ പുതിയ വീഡിയോസ് കാണാനായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ല് ഓളെന്ന് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത്. എങ്കിൽ മാത്രമേ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. മിക്ക ഗർഭിണികൾക്കും ഡെലിവറി ഡേറ്റ് അടുക്കുമ്പോൾ പെയിൻ വരും. എല്ലാ പെയിനും ലേബർ പെയിൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഡെലിവറി പെയിന് മുന്നേ ആയിട്ട് ഫോൾസ് ആയിട്ടുള്ള പെയിൻ വരാറുണ്ട്. ഇനി ഇത് മനസ്സിലാക്കാനുള്ള ഈസി ആയിട്ടുള്ള മെത്തേഡ് നോക്കാം. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കൊരു പെയിൻ വരുമ്പോൾ അത് ട്രൂ ആയിട്ടുള്ള പെയിൻ ആണ് എങ്കിൽ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴോ അല്ലെങ്കിൽ ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴോ ഫ്രീക്വൻ്റ് ആയി ഇത് വരണം. അതായത് ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴോ അല്ലെങ്കിൽ 10 മിനിറ്റ് കൂടുമ്പോഴോ ഇത് വന്നിട്ടേ ഇരിക്കണം. ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ട്രൂ പെയിൻ ആണ്, അതായത് ലേബർ പെയിൻ ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഇത് ഫോൾസ് ആണ് എങ്കിൽ നിങ്ങൾക്ക് വയറ് നന്നായിട്ട് ടൈറ്റ് ആകുന്നത് പോലെ തോന്നും, എന്നാൽ 5-10 മിനിറ്റ് കഴിഞ്ഞ് പിന്നീട് ഈ ഒരു സിംറ്റംസ് നിങ്ങൾക്ക് തോന്നില്ല. ഇത് ഫോൾസ് പെയിൻ. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പെയിൻ വരികയാണെങ്കിൽ ഓരോ 5 മിനിറ്റിലോ 10 മിനിറ്റിലോ റിപ്പീറ്റ് ആയിട്ട് വരും. അപ്പോൾ ഈ പെയിൻ വരുന്ന സമയത്ത് ഓരോ പ്രാവശ്യം പെയിൻ വന്നിട്ട് നെക്സ്റ്റ് ടൈം പെയിൻ വരുമ്പോൾ, അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ വരുമല്ലോ, അപ്പോൾ വരുന്ന ടൈമിൽ ഈ ഒരു പെയിനിൻ്റെ ഡ്യൂറേഷൻ കൂടുതലായിരിക്കും. അതായത് ആദ്യം നിങ്ങൾക്ക് പെയിൻ വരുന്നപ്പോൾ ഒരു 5 സെക്കൻഡ് ആയിരിക്കാം നിന്നത്, രണ്ടാമത് പെയിൻ വരുമ്പോൾ ഒരു 10 സെക്കൻഡ് നിൽക്കും. അങ്ങനെ ഓരോ പ്രാവശ്യം പെയിൻ വരുമ്പോഴും ഇതിൻ്റെ ഡ്യൂറേഷൻ കൂടുതലായിരിക്കും. അതായത് ഇപ്പോൾ 5 സെക്കൻഡ് വന്നിട്ട് നിങ്ങൾക്ക് ആ പെയിൻ പോയി, നെക്സ്റ്റ് പെയിൻ വരുമ്പോൾ വീണ്ടും ഒരു 10 സെക്കൻഡോളം നിന്നിട്ട് ആ പെയിൻ പോകുന്നു, നെക്സ്റ്റ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഈ പെയിൻ വരുമ്പോൾ ഒരു 15 അല്ലെങ്കിൽ 20 സെക്കൻഡ് നിന്നിട്ടായിരിക്കാം ആ ഒരു പെയിൻ കൂടുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ട്രൂ പെയിൻ ആണ്. ഇനി ഇത് ഫോൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയോ ഒരു പെയിൻ തോന്നുന്നു, എന്നാൽ ഇത് കറക്റ്റായിട്ട് ആ ഒരു ഡ്യൂറേഷനിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ കറക്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നില്ല, എപ്പോഴെങ്കിലും വല്ലപ്പോഴും പെയിൻ വന്ന് പോകുന്നുവെങ്കിൽ ഇത് ഫോൾസ് പെയിൻ ആണ്. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ട്രൂ പെയിൻ വരുന്ന സമയത്ത് ചെറുതായിട്ട് ഫ്ലൂയിഡ് ലീക്കിംഗ് ഉണ്ടാവുക, അല്ലെങ്കിൽ വാട്ടർ ബ്രേക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. ഇതുമല്ല എങ്കിൽ ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടേ ഇരിക്കും, അതായത് ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റില്ല, എന്തോ ഒരു അസ്വസ്ഥത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും, ഇത് ട്രൂ പെയിൻ ആണ്. ഇനി ഇതൊരു ഫോൾസ് പെയിൻ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെയിൻ വരുന്നതിന് ഒരു പ്രത്യേക ഫ്രീക്വൻ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല, അതുപോലെ തന്നെ ഡ്യൂറേഷനും ഉണ്ടായിരിക്കില്ല, അതുപോലെ അമ്മിനോട്ടി ഫ്ലൂയിഡ് ലീക്കോ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരിക്കില്ല. ചെറിയൊരു പെയിൻ വരും, നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ ഒരു പെയിൻ മാറുകയും ചെയ്യും, അതാണ് ഫോൾസ് പെയിൻ. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു 3 പോയിൻ്റ് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാനായിട്ട് കഴിയും നിങ്ങൾക്ക് വരുന്നത് ട്രൂ പെയിൻ ആണോ ഫോൾസ് പെയിൻ ആണോ എന്നുള്ള കാര്യം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഡെലിവറി ഡേറ്റ് അടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും വരുന്നത് ലേബർ പെയിൻ ആയിരിക്കില്ല, ഫോൾസ് ആയിട്ടുള്ള പെയിൻ വരാറുണ്ട്. ഇനി നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം വരുന്നതും ട്രൂ പെയിൻ ആണോ ഫോൾസ് പെയിൻ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓരോ പെയിൻ വരുന്ന സമയത്ത് നിങ്ങൾ 1/2 മണിക്കൂർ ഇത് ഒബ്സർവ് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡി ആകണം. അല്ല, നിങ്ങൾ ഇപ്പോൾ 1/2 മണിക്കൂർ നിങ്ങളിത് ഒബ്സർവ് ചെയ്യുകയാണ്, നിങ്ങൾ ലെഫ്റ്റ് സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പെയിൻ പോകുന്നുണ്ട്, മറ്റ് യാതൊരു ലക്ഷണങ്ങളും കാണുന്നില്ല എങ്കിൽ ഇത് ഫോൾസ് പെയിൻ ആണ്. പിന്നെ ഈ ഒരു പെയിൻ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഡോക്ടറോട് തന്നെ ചോദിച്ച് എന്താണ് അതിന് വേണ്ടി ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. പലപ്പോഴും ഫോൾസ് ആയിട്ടുള്ള ലേബർ പെയിൻ വരുമ്പോൾ ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോകും. അവിടെ ചെല്ലുമ്പോൾ മറ്റ് യാതൊരു പ്രശ്നങ്ങളുമില്ല, ഒരു ലക്ഷണങ്ങളുമില്ല, വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരും. അപ്പോൾ ട്രൂ പെയിൻ ഫോൾസ് പെയിൻ മനസ്സിലാക്കിയിരുന്ന് കഴിഞ്ഞാൽ അധികം ടെൻഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ട്രൂ പെയിൻ ആണെങ്കിൽ മാത്രം ഹോസ്പിറ്റലിലേക്ക് പോവുക. ഫോൾസ് ആയിട്ടുള്ള പെയിൻ വരുന്നുണ്ട് എങ്കിൽ അത് മാറുന്നില്ല എങ്കിലും അതിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.